ജോർജ് ആന്റണി എന്ന കർഷകന്റെ വിശേഷങ്ങളിൽ നിന്നും നമ്മൾ പോകുന്നത് ചക്കയുടെ പല വിഭവങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരാളിലേക്കാണ്. ചക്ക കേരളത്തിൽ വളരെ സുലഭമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ നാട്ടുമുറങ്ങളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ചക്ക ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മലയാളിക്ക് ചക്കയുടെ ഗുണങ്ങൾ തിരിച്ചറിയാമെന്നായിട്ടുണ്ട്. ചക്കയുടെ പലതരത്തിലുള്ള വിഭവങ്ങൾ നമുക്കറിയാവുന്നതുണ്ട്. എന്നാൽ ചക്ക കൊണ്ട് 300-ൽ അധികം പലഹാരങ്ങൾ, പലതരം വിഭവങ്ങൾ ഉണ്ടാക്കുകയാണ് പാലക്കാരിയായ ആൻസി മാത്യു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലും എത്തിക്കുന്നുണ്ട് ഇവർ. ഓൺലൈൻ വിപണിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ചക്ക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിപണിയിൽ എത്തിക്കാനും ഒരുങ്ങുകയാണ്. ചക്കക്കാലമായാൽ ഇടിച്ചക്ക മുതൽ ചക്കപ്പഴം വരെ ഉപയോഗിച്ച് വിവിധ ഇനം വിഭവങ്ങൾ കേരളത്തിലെ ഗ്രാമീണ ഭവനങ്ങളിൽ സുലഭമായിരുന്നു. ചക്കയില്ലാത്ത കാലത്തേക്ക് ചക്കുപ്പേരിയും ചക്ക വരട്ടിയുമൊക്കെ കരുതി വയ്ക്കും. എന്നാൽ ഇടയ്ക്ക് എപ്പോഴോ മലയാളി ചക്കയിൽ നിന്നും അകന്നു. പ്ലാവ് നിറയെ കായ്ച്ചാലും ചക്ക മുഴുവൻ പാഴാക്കിക്കളയും. കേരളത്തിന് പുറത്തുപോയാൽ ചക്കയ്ക്ക് നല്ല വില കിട്ടും. എന്നാൽ മലയാളിക്ക് ചക്കയ്ക്ക് നല്ല വില കൊടുക്കാൻ മടിയായിരുന്നു. പുതുതലമുറയ്ക്ക് ചക്ക വേണ്ടേ വേണ്ട. പാലായിലെ ആൻസി മാത്യു കുറച്ചൊന്ന് മാറി ചിന്തിച്ചു. എന്തുകൊണ്ട് ചക്കയുപയോഗിച്ച് വ്യത്യസ്ത ഇനം പലഹാരങ്ങളും കറികളും ഉണ്ടാക്കിക്കൂടാ? അതാണ് തുടക്കം. ഒരു 6-7 വർഷം മുമ്പ് ഒരു പാചക മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വ്യത്യസ്തമായ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആദ്യം ചെയ്തു നോക്കിയത് ചക്കക്കുരു എന്ന് പറയുന്ന ഉണക്കി പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ അതൊരു പൊടിയാകുമല്ലോ എന്നുള്ള ഒരു ചിന്ത എന്നിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ചക്കക്കുരു ഉണക്കി പൊടിച്ച് അത് അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കി നോക്കി. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റ്, പഴയ മൈദ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ നന്നായിട്ട് നല്ല രുചികരമായിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ പറ്റി. അതാണ് എൻ്റെ ഒരു തുടക്കം. അതായത് മൈദയ്ക്ക് പകരമായി നമുക്ക് ചക്കക്കുരു ഉണക്കി പൊടിച്ചു, ചക്ക ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് ഒരു കുബൂസ് അല്ലെങ്കിൽ പിന്നെ ബർഗർ, പിസ്സ, ഇതെല്ലാം നമുക്ക് ഈ ചക്കപ്പൊടി കൊണ്ട് തന്നെ നമുക്കുണ്ടാക്കാം. അത് പച്ചച്ചക്ക ഉണക്കി പൊടിച്ചത് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ചക്കക്കുരു ഉണക്കി പൊടിച്ച് നമുക്ക് കേക്കിൻ്റെ കൂടെ ചേർക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ഒരു 100-300 വിഭവങ്ങൾ അതിൻ്റെ കൂഞ്ഞിലും മടലും എല്ലാം കൊണ്ട് വ്യത്യസ്തമായ പലഹാരങ്ങളെ രുചികരമായിട്ട് തന്നെ നമുക്കുണ്ടാക്കാൻ പറ്റും. ചക്കയെ അവഗണിച്ച കാലമൊക്കെ ഇന്ന് മാറി. വരും ദിവസങ്ങളിൽ ചക്കയെ കേരളത്തിൻ്റെ പ്രധാന പഴമാക്കി മാറ്റാൻ വരെ സർക്കാർ തലത്തിൽ ആലോചനകൾ നടക്കുന്നു. ചക്ക ബർഗർ, കട്ട്ലറ്റ്, മഞ്ചൂരിയൻ ഇങ്ങനെ വിഭവങ്ങൾ നിരവധി. നമ്മൾ കടകളിൽ നിന്ന് അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയായി, അതിനെ ചില്ലി ഗോബിയായി, ഇതെല്ലാം പക്ഷെ അതിലേക്കാളൊക്കെ വളരെ രുചികരമാണ് ചക്കയുടെ മടലും ചക്കയുടെ കൂഞ്ഞിലും ഇടിച്ചക്ക. ഇടിച്ചക്ക എന്ന് പറയുന്നത് ഇറച്ചിക്ക് സമാനമാണ്. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാം, ബർഗറിനകത്ത് നമുക്ക് ചേർക്കാം, പിസ്സ ഉണ്ടാക്കുമ്പം ചക്ക ഇടിച്ചക്ക കൊണ്ട് തന്നെ നമുക്ക് പിസ്സ ഉണ്ടാക്കാം. ഇതൊക്കെ ഭയങ്കര രുചികരമാണ്. ഇതൊക്കെ എല്ലാം ചെയ്ത് നോക്കി, ഇതെല്ലാം വളരെ രുചികരമാണ്. ഈ ചക്ക മടൽ വെച്ച് വേണ്ടല്ലോ നമുക്ക് ഇത് ഇതേ രുചികരമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം ചക്ക മഞ്ചൂരി. അത് പൂരിയുടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെ എന്തിൻ്റെ കൂടെ വല്ല ബ്രെഡിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാം. ഇടിച്ചക്ക കൊണ്ടുള്ള കട്ട്ലറ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പിന്നെ മീറ്റ് കട്ട്ലറ്റ് കഴിക്കില്ല. കാരണം അതിനേക്കായ ടേസ്റ്റാണ് ഇടിച്ചക്ക കൊണ്ടുള്ള, അതായത് ടെൻഡർ ജാക്ക് ഫ്രൂട്ട്, വളരെ രുചികരമാണ്. ഇറച്ചിക്ക് സമാനം തന്നെയാണത്. മക്കളാണ് പുതുതലമുറയുടെ ഇഷ്ടങ്ങൾ അമ്മയ്ക്ക് പരിചയപ്പെടുത്തുന്നത്. അമ്മയോടൊപ്പം ചേർന്ന് വിഭവങ്ങൾ ഒരുക്കാൻ മക്കളും കൂടുന്നു. ചെറുപ്പം മുതല് അമ്മ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന കാണുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ കഴിക്കാനും ഇഷ്ടമാണ്, കൂടെ കൂടാനും ഉണ്ടാക്കാൻ കൂടാനും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇതിൽ പാചകത്തിലോട്ട് ആദ്യത്തെ തന്നെ ഒരു ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ അമ്മ ഉണ്ടാക്കി തരുന്ന അതിൽ നിന്ന് വെറൈറ്റി ആയി ഇപ്പം ന്യൂ ജനറേഷൻ ഐറ്റംസ്, ഇപ്പം നമുക്ക് കിട്ടുന്ന പിസ്സ,
ബർഗറൊക്കെ ഉണ്ടാക്കിയാൽ കൊള്ളാലോ എന്നൊരു, അതായത് അമ്മയുടെ ജനറേഷനിൽ നിന്ന് മാറി ഞങ്ങളുടെ ഒരു ജനറേഷനിലെ സാധനം ഉണ്ടാക്കിയാൽ കൊള്ളാലോ എന്നൊരു ഐഡിയ മനസ്സിൽ വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പിസയും ബർഗറും അതുപോലത്തെ സാൻഡ്വിച്ചും എല്ലാം ഉണ്ടാക്കി. അപ്പം നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഹെൽത്തിയും പിന്നെ നാച്ചുറലുമായിട്ടുള്ള സാധനങ്ങൾ വെച്ചാണ് നമുക്കിപ്പോൾ ഇവിടെ പിസ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയത് വീട്ടിൽ തന്നെ എന്തും ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നുണ്ട് ആൻസി. അതിനായി ഒരു സ്ഥാപനവും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചക്ക വിഭവങ്ങൾ പഠിപ്പിക്കാൻ ക്ലാസുകളും എടുക്കുന്നു. ചക്ക വിഭവങ്ങളെക്കുറിച്ച് പുസ്തകവും. നമ്മുടെ കേരളത്തിൽ കൂടുതലും ചക്ക പാഴായി പോവുകയാണ്. അപ്പം മറ്റുള്ള ആളുകളിലേക്ക് ഇത് പകർന്നു കൊടുത്തു. അപ്പോൾ ഇത് പിന്നെ ക്ലാസ്സുകളായി, ധാരാളം ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നുണ്ട് സ്കൂളുകളിൽ, കോളേജുകളിൽ, റെസിഡൻസ് അസോസിയേഷനുകളിൽ, GCI അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ ഈ ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുന്നത് നമുക്ക് ചക്ക ഇനി പാഴാക്കാനുള്ളതല്ല, നമുക്ക് ഇത് ബിസിനസ് രംഗത്തേക്ക് ഇത് കൊണ്ടുവരണം. തീർച്ചയായിട്ടും ഈ ചക്ക പാഴായി പോകുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നമുക്കിതിലേക്ക് വരണം. അപ്പം ഞാൻ ഇത് ചെയ്ത് കൂടുതൽ ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും പിന്നെ ഇതിൻ്റെ വിപണന സാധ്യത എന്നുള്ളതാണ് പലർക്കും അറിയത്തില്ലാത്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുറേ എല്ലാം നമ്മൾ വിറ്റഴിച്ചു. ഇനിയിപ്പോൾ അത് ഓൺലൈൻ വഴിയാണ് നമ്മൾ വിൽപ്പനയ്ക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നത്. പിന്നെ വിദേശ രാജ്യങ്ങളിലുള്ളവർക്കും അത് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കൂടെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. നമുക്ക് പീച്ച ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചക്ക വെച്ചുള്ള പീച്ച നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് പിസ്സ ബേസ് ആണ് വേണ്ടത്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടെൻഡർ ജാക്ക് ഫ്രൂട്ട് സ്റ്റീം ചെയ്തിട്ട് മസാലകളും ഉപ്പും ചേർത്തത്. അതുപോലെ തന്നെ പിസ്സ ബേസ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ആവാം, അല്ലെങ്കിൽ നമുക്ക് ചക്ക വെച്ച് തന്നെ ഉണ്ടാക്കാം. പിന്നെ ചീസ്, ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ്, ഒണിയൻ, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ക്യാപ്സിക്കം. ആദ്യമായിട്ട് നമുക്ക് പിസ്സ ബേസ് എടുക്കാം ഒരു പാത്രത്തിലേക്ക്. അത് വെച്ചിട്ട് അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. സ്പൂൺ വെച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. സ്പ്രെഡ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച് ചീസ് അതിന് മുകളിലേക്ക് വീണ്ടും സ്പ്രെഡ് ചെയ്യണം. അപ്പം രണ്ടെണ്ണം ആയി. പിന്നെ അടുത്തത് നമ്മൾ ഇടിച്ചക്ക, അതായത് ടെൻഡർ ജാക്ക് ഫ്രൂട്ട് സ്റ്റീം ചെയ്ത് മസാലകൾ, ഉപ്പ് എന്നിവ ചേർത്തത് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. അതിനുശേഷം അതിലേക്ക് ക്യാപ്സിക്കും ഒണിയനും പിന്നെ നമുക്ക് ആവശ്യമുള്ളത്ര, അതായത് വേണ്ടത്ര വെജിറ്റബിൾസ് വേറെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അതും ചേർക്കാം. അതിനുശേഷം കുറച്ചുകൂടെ ചീസ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഇതിനുശേഷം നമുക്ക് പാത്രത്തിലേക്ക് അല്പം ഒലീവ് ഓയിൽ, ഒരു 2 teaspoon ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിത് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 5 to 10 minutes വരെ വെച്ചാൽ നമ്മുടെ പിസ്സ റെഡിയായി. അങ്ങനെ ഒരിക്കൽ തള്ളിപ്പറഞ്ഞ ചക്ക മലയാളിയുടെ രുചിഭേദങ്ങൾക്കനുസരിച്ച് പല വിഭവങ്ങളായി തീന്മേശയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു.